എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലേപ്പട്ടാമ്പി, ഷൊർണൂർ. പക്ഷാഘാതത്തെ തുടർന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന ജവീന ചന്ദ്രന് യോഗയിലൂടെ ലഭിച്ചത് പുതുജീവിതം. പോലീസ് ഉദ്യോഗസ്ഥരായ എടപ്പാൾ സ്വദേശി ശ്രീകുമാർ, ആലപ്പുഴ സ്വദേശി പ്രശാന്ത് എന്നിവരുടെ ശിക്ഷണത്തിൽ യോഗ പഠിച്ച് ജീവിതചര്യയാക്കിയാണ് മണ്ണിങ്ങോട് ഇറക്കുത്ത് ജവീന ചന്ദ്രൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കൊപ്പം ജനമൈത്രി പോലീസ് ജവീന ചന്ദ്രനെ ആദരിച്ചു. നഷ്ടപ്പെട്ട ജീവിതം യോഗയിലൂടെ തിരിച്ചുപിടിച്ച് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കൊപ്പം ജനമൈത്രി പോലീസിന്റെ സ്നേഹാദരവ് നേടിയിരിക്കുകയാണ് മണ്ണിങ്ങോട് ഇറക്കുത്ത് ജവീന ചന്ദ്രൻ എന്ന വീട്ടമ്മ. 46 വയസ്സുള്ള ജവീന ചന്ദ്രനെ 2008 പക്ഷാഘാതത്തെ തുടർന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിരുന്നു. ശരീരം ചലിപ്പിക്കാനാവാതെ വളഞ്ഞ നിലയിൽ ഏറെ ദുരിതത്തിലൂടെ കടന്നുപോയ ജവീന ചന്ദ്രൻ യോഗയിലൂടെ പുതുജീവിതം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ്. ഓർമ്മക്കുറവും അമിതമായ ഉത്കണ്ഠയുമെല്ലാം തളർത്തിയ ജവീന ഫിസിയോതെറാപ്പിയിലൂടെയാണ് പതിയെ ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കാൻ തുടങ്ങിയത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരായ എടപ്പാൾ സ്വദേശി ശ്രീകുമാർ, ആലപ്പുഴ സ്വദേശി പ്രശാന്ത് എന്നിവരുടെ ശിക്ഷണത്തിൽ യോഗ പഠിക്കുകയും അത് ജീവിതചര്യയാക്കുകയും ചെയ്തു. ഭർത്താവ് ജയചന്ദ്രനും മകൻ ജിതിൻ ചന്ദ്രനും എല്ലാ പിന്തുണയും പ്രോത്സാഹനവുമായി ഒപ്പം നിന്നപ്പോൾ ജവീന പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. യോഗ പഠിപ്പിച്ചിട്ട് 2014 വെച്ചിട്ടാണ് ചെയ്തത്. ഇവരൊക്കെ അച്ഛനും അമ്മ എല്ലാവരും പഠിച്ചിരുന്നു. പിന്നെ ഞാൻ കുറേ കാലം എൻ്റെ അസുഖത്തിന് ചെയ്യാതൊക്കെ ഇരുന്നു. പിന്നെ ഒരു 3 വർഷമായിട്ട് ആലപ്പുഴയിൽ പ്രശാന്ത് സാറാണ് ഗ്രൂപ്പിൽ ചേർന്ന് ഇലച്ച ശരിയാക്കി തന്നു. പിന്നെ ദിവസവും രാവിലെ 5:30 5:45 എണീക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ അസുഖത്തിൻ്റെയും പിന്നെ എൻ്റെ പാരമ്പര്യ ഒരു വയസ്സായ മുമ്പിട്ടൊരു വരുന്നൊരു അസുഖം അതൊക്കെ മാറി യോഗയായിട്ടാണ്. പിന്നെ കുഴഞ്ഞ ഭാഗങ്ങളിൽ അടുത്ത് പക്ഷാഘാതം ഉണ്ടായതാണ് ഞാൻ എനിക്ക്. ആ സമയത്ത് കുറേ വർഷം ഡോക്ടറടുത്തേക്ക് പോയിരുന്നു. പിന്നെ അതൊക്കെ നിർത്തിയതിന് ശേഷം ഈ യോഗയിൽ കയറിയപ്പോൾ മടിയായിരുന്നു, ഭയങ്കര മടി, കുഴഞ്ഞ ഭാഗത്തെ വേദന. പക്ഷേ ഈ 3.5 കൊല്ലത്തെ കോഴ്സിൽ ചേർന്നുകൊണ്ട് എല്ലാ ഭാഗങ്ങളും റെഡിയായി. യോഗയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച ജവീന ചന്ദ്രനെ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചാണ് കൊപ്പം ജനമൈത്രി പോലീസ് ആദരിച്ചത്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ കൊപ്പം ജനമൈത്രി പോലീസിന്റെ സ്നേഹാദരവ് മണ്ണെങ്കോട്ടുള്ള ജവീന ചേച്ചിക്കാണ്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ യോഗയിലൂടെ എങ്ങനെ തരണം ചെയ്യാമെന്ന് നമുക്ക് മാതൃകയാക്കി തന്ന ജവീന ചേച്ചിക്ക് 1000 ആശംസകൾ. കൊപ്പം ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ ഷിജിത്ത്, നിഷാദ്, കൊപ്പം പോലീസ് സ്റ്റേഷൻ സുരക്ഷാ സമിതി അംഗം റിട്ടയേർഡ് SI വാസുദേവൻ, വാർഡ് മെമ്പർ ഷഫീഖ്, ജവീന ചന്ദ്രന്റെ മാതാപിതാക്കളായ വനജ, വാസുദേവൻ, സഹോദരി ജയശ്രീ, അയൽവാസി ജാഫർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യോഗം എന്നാണ് അർത്ഥം, യോഗം കൂടിച്ചേരലാണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ പ്രായമായ ആൾക്കാർക്ക് മറ്റും യോഗ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഇല്ല. പഴയ കാലത്തൊക്കെ നമ്മളിവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞ മാതിരി യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായുള്ളൊരു കായിക അഭ്യാസമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എപ്പോഴും 1 മണിക്കൂർ യോഗ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മളിന്ന് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ നിന്നൊക്കെ വളരെ ഭേദമാകാനും അതുപോലെ കൊളസ്ട്രോൾ, ഷുഗർ എന്നീ അസുഖങ്ങളൊക്കെ മാറാൻ പല അസുഖങ്ങൾക്കും യോഗ ഒരു നല്ലൊരു പ്രതിഫലം തരുന്ന ഒരു അഭ്യാസമാണ്. അമിതമായ ടെൻഷൻ, ദേഷ്യം, മറവി എന്നിവ അകറ്റി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ യോഗ ഏറെ ഉപകാരപ്രദമാണെന്ന് ജവീന ചന്ദ്രൻ പറഞ്ഞു. സ്വന്തം ജീവിതാനുഭവം തന്നെയാണ് യോഗയെക്കുറിച്ച് കൂടുതൽ പറയാൻ ജവീന ചന്ദ്രന് മുന്നിലുള്ളത്.